നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെ അവിടുന്ന് കടത്താൻ ശ്രേയ ഒന്ന് സഹായിക്കണം. എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തുതരാം. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കി തന്നാ മതി. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ. എന്റെ ജീവിതവും എന്റെ സ്വപ്നങ്ങളും എല്ലാം കുട്ടിച്ചോറാക്കിയിട്ട് അവിടെ നിന്ന് അടുക്കള ഭരിക്കുക. ഇന്നത്തോടെ എല്ലാം ഞാൻ തീർത്ത് തരാടി. ഗംഗ, വലിയ തിരക്കിലാണോ? അല്ല ശ്രേജി, ഇതിപ്പോ കഴിയും. ശ്രേജിക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഞാൻ ഗംഗയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താ ചേച്ചി? എനിക്ക് എന്റെ ജീവിതം മൊത്തത്തിലൊന്ന് മാറ്റിയാ കൊള്ളാന്നുണ്ട്. അതിന് ഗംഗ എന്നെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ശ്രേച്ചയ്ക്ക് വേണ്ടി ചെയ്തുതരാൻ എനിക്ക് സന്തോഷമുള്ളു. ഇവിടെ അടുത്തൊരു ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ആ ക്ഷേത്രം സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു നിമിത്തമാണെങ്കിലും എനിക്കൊന്ന് ആ ക്ഷേത്രത്തിൽ പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ക്ഷേത്രാചാരങ്ങളൊക്കെ എങ്ങനെയാ? അതൊന്നും എനിക്കറിയില്ല. ഗംഗ എന്റെ കൂടെ ഒന്ന് വരാമെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നേനെ. ഇത്രയുള്ളോ? ഞാൻ വരാം ശ്രേച്ചി. എനിക്കിതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യാ. നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. ആണോ? താങ്ക്സ് ഗംഗ. ഗംഗയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ഞാൻ വിളിച്ച ഗംഗ വരില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ ചിന്തകൾ പിന്നെയും തെറ്റി. വലിയ മനസ്സാ ഗംഗയ്ക്ക്. അങ്ങനെയൊന്നുമില്ല ശ്രേയജി, ഇതൊക്കെ ശ്രീ മഹേശ്വരനായിട്ട് ചേച്ചിയുടെ മനസ്സിന് തോന്നിക്കുന്നതല്ലേ. ഒരു നല്ല കാര്യല്ലേ, നമുക്ക് രാവിലെ തന്നെ പോവാം. ശരി, എന്നാ ഗംഗയുടെ ജോലി നടക്കട്ടെ. നീ തീർന്നടി. നാളത്തോടെ നിന്റെ മുഖത്തെ ഈ പുഞ്ചരി മായും. പിന്നെ ഒരിക്കലും ചിരിക്കില്ല നീ, സന്തോഷിക്കില്ല നീ. എന്റെ ജീവിതം തകർത്ത് നിന്നെ ഇഞ്ചിഞ്ചായി പിച്ച് ചീന്തി ഇല്ലാതാക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഇന്ന് ഈ വീട്ടിലെ നിന്റെ അവസാന രാത്രിയാ. അത് നീ പാത്രം കഴുകി തീർക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.